ഹായ്, ഗുഡ് ഈവനിങ് എല്ലായിടത്തും. എല്ലാവരും, എന്നോട് വിശേഷം. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. രാത്രിയിൽ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് കൊടുത്തിട്ട് അതിന് തമ്മിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്നാ പറയുന്നത്, എൻ്റെ ഈ അബദ്ധം പറ്റിയത് പബ്ലിഷായിപ്പോയി. ആ എന്നാ പറയുന്നത്, പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ, 10,425 പേര് കണ്ടു. അതിലെ 3-4 പേര് എന്നെ തെരുതെരുന്ന് വിളിച്ചു കേട്ടോ, അയ്യോ ഇതെന്നെ സിന്ധുമേ വീഡിയോ മാറിപ്പോയോ, എന്നെ പറ്റി ഇതേടെ വന്നല്ലോ എന്നും പറഞ്ഞുണ്ട് കേട്ടോ. അപ്പം ആ രാത്രിയിലും നമ്മളെ നോക്കിയിരിക്കുന്നവരുടെ കണ്ടതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. അപ്പം ഞാനിപ്പം അതേ ഭഗവാന്റെ അടുത്തൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി മാതാവിനോടും എന്നോടും നന്ദി പറഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര ഒരു സന്തോഷം നടന്നിരിക്കുകയാണ് കേട്ടോ, ഭയങ്കര സന്തോഷം. ഒത്തിരി എന്നാ പറയുന്നേ എൻ്റെ മോനെ, ഒത്തിരി ഭയങ്കര സന്തോഷമാണ്. എന്താ പറയേണ്ടത് നടത്തില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ 10-ാം ക്ലാസ് എഴുതുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് എൻ്റെ കൂടപ്പുറപ്പുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സഹായം പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലവും പിന്നെ അവൻ്റെ ഒരു നല്ല ഹാർഡ് വർക്കും ഒക്കെ കൊണ്ട് നമ്മുടെ സന്തോഷമ്മാവൻ്റെ, എല്ലാവരും സന്തോഷമ്മാവൻ്റെ സന്തോഷമാകണമെന്നൊക്കെ പറയാറുണ്ടല്ലോ, അപ്പം സന്തോഷമ്മാവൻ്റെ സിന്ധു അമ്മായിടെയും, അതായത് എൻ്റെ സന്തോഷ ആങ്ങളയുടെയും എൻ്റെ കുഞ്ഞാങ്ങളയുടെയും നാത്തുവിൻ്റെയും മോന് ചിപ്പിമോളുടെ ആങ്ങളയ്ക്ക് എല്ലാത്തിനും ഫുൾ A+ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം പ്രാർത്ഥിച്ച് എല്ലാവരോടും താങ്ക്സ് ഉണ്ട്, ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ പഠിച്ച് പാസ്സായി, 10-ാം ക്ലാസ് എക്സാം എഴുതി പാസ്സായ എല്ലാ കുഞ്ഞുങ്ങളും ഈ സമയത്ത് ഓർക്കുന്നു. ഇച്ചിരി ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയതൊന്നും കരുതി ഒന്നും വിഷമിക്കേണ്ട. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും, മുമ്പോട്ടേക്ക് പഠിക്കാനും സർവേശ്വരൻ്റെ എല്ലാ മക്കൾക്കും, ഈ ലോകമെമ്പാടുമുള്ള 10-ാം ക്ലാസ്സിൽ എക്സാം എഴുതി പാസ്സായ എല്ലാ മക്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ കിച്ചുവിൻ്റെ കാര്യം എടുത്തു പറയാൻ, നമ്മുടെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായാലും നമ്മൾ പറയണമല്ലോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏത് സമയവും, ഒരു പരിധി വരെ ഈ അടുത്തിടയ്ക്ക് മൊത്തം കിച്ചും ജിപ്പിയും ഉണ്ട് എൻ്റെ വീഡിയോയ്ക്ക്. അത് കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോക്കായിരുന്നു ഈ അടുത്തിടെ ഫുള്ളായിട്ട് പരിപാടി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് പിന്നിലൊരു കാര്യങ്ങളുണ്ട്. എനിക്ക് സ്കൂട്ടി പഠിക്കണോ, എനിക്ക് കാറ് പഠിക്കണോ, ഇതിനെല്ലാം ഒരു പരിധി വരെ ഞാൻ അവരെയായിരുന്നു ശല്യം ചെയ്തത് കേട്ടോ. ശല്യം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അയ്യോ കുഞ്ഞുങ്ങൾക്ക് പാടായി കാണും, ശല്യമായി കാണുമെന്ന്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഇന്ന് ചിപ്പി പറയാം, എൻ്റെ പൊന്നെ അപ്പച്ചിക്ക് എന്നോ കൊനോ, അപ്പച്ചിനെ ഉന്തി ഉന്തി അപ്പച്ചി വീഴാതിരിക്കാൻ ഞാൻ എന്ത് പാട് പെട്ടെന്ന് അറിയാമോ അമ്മേന്ന്. അപ്പോൾ പിള്ളേർ പുറകെ സൈഡിൽ പിടിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ വലിയ സ്റ്റാറായിട്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ എക്സാം ടൈമായിരുന്നു, നമ്മുടെ പഴയ വണ്ടി എടുത്ത സമയത്തും അവൻ്റെ ഏതോ ടൈമിലെ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, കിറ്റുകുട്ട നീ വേണ്ട, നീ പഠിച്ചു, നീ വരണ്ട, ചിപ്പി മാത്രം വന്നാൽ മതി, നീ വരണ്ട വരണ്ടെന്ന് പറയുമ്പോൾ, വേണ്ട അപ്പച്ചി രണ്ടു വശത്തും പിടിക്കണം, അഥവാ ചിപ്പി അപ്പച്ചി മറിഞ്ഞു വീണാലോ, ചിപ്പി തന്നെ പിടിച്ചാൽ നിൽക്കുകയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കുറേ പാടുപെട്ടു കേട്ടോ എന്നെ സ്കൂട്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്നത് കേട്ടോ. സത്യം പറയാമല്ലോ, ഒരു പരിധി വരെ എന്നെ കുഞ്ഞുങ്ങൾ ഓടിക്കാനായിട്ട് പഠിപ്പിച്ചായിരുന്നു. ലാസ്റ്റ് ഞാൻ തന്നെ പിന്മാറി, കാരണം കുഞ്ഞുങ്ങളും മടുത്തു പോവും വിയർത്തൊലിച്ചേ, എനിക്ക് തന്നെ സങ്കടമാകാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, വേണ്ട മക്കളെ, എന്നാൽ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പം തന്നെ പോകാമെന്ന് കേട്ടോ. സന്തോഷമാണ് പറഞ്ഞത്, ചിപ്പിയും കിച്ചും പഠിപ്പിച്ചോളും, വണ്ടി എടുക്കടി വണ്ടി എടുക്കടിയെന്ന് അത് കേട്ട്. പക്ഷേ 10-ാം ക്ലാസ്സിലല്ലേ എന്നുള്ളൊരു പരിഗണന ഞാൻ അവന് കൊടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ പറയുവേ, എടാ ചേച്ചിക്കുട്ട മോൻ വരണ്ട, മോൻ പോയി ഒന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പച്ചി ഞാൻ പഠിക്കുന്നുണ്ട്, ഇപ്പം എല്ലാം ഫുള്ള് മാർക്ക് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ദൈവം നമുക്ക് തരുന്നതാട്ടെ എന്ന് പറയുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അവിടെ ചെന്നിരിക്കുമ്പം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ടൈം ടേബിൾ മാതിരി ഉണ്ട് ആ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒരു അടുക്കും ചിട്ടയും. അത് ആ അപ്പൻ്റെ അമ്മയുടെയും ഒരു വളർത്തുന്ന രീതിയുടെയാണ് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ചെന്നിരിപ്പുണ്ടെങ്കിലും അവർ കുറേ സമയം നമ്മളോട് തകർക്കാനും കളിക്കാനും കൂടാനും എല്ലാം വന്നിട്ട് അവരുടെ പഠന ടൈം ആകുമ്പോൾ ഉണ്ടല്ലോ, അവർ രണ്ടുപേരും റൂമിൽ കയറി എന്ന് പഠിക്കും കേട്ടോ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ വീഡിയോയ്ക്കകത്താണേലും എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണേലും ഒക്കെ അതുങ്ങളെ പറ്റുന്ന ഹെൽപ്പ് എനിക്ക് ചെയ്ത് തരാറുണ്ട്, കിച്ചു ആണെങ്കിലും ചിപ്പി ആണെങ്കിലും ഒക്കെ. അപ്പോൾ കിച്ചുക്കുട്ട ചക്കര മുമ്പ് അപ്പച്ചിയുടെ വക, അപ്പച്ചി വരാൻ കേട്ടോ, കയറി വരാം. ഇപ്പം ഇന്ന് അപ്പച്ചിക്ക് തൊഴിലുറപ്പുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിലെ ഉത്സവം തുടങ്ങുമായിരുന്നു. അപ്പം അപ്പച്ചി കുറേ ദിവസം കൊണ്ട് ആഗ്രഹിച്ച 8 ദിവസം അടുപ്പിച്ച് പോകണമെന്ന്, അതുകൊണ്ട് പോയതുകൊണ്ട് അപ്പച്ചിക്ക് കയറി വരാൻ പറ്റിയിട്ടില്ല. സുല്ലിയിട്ടപ്പിനും അപ്പച്ചിയും കൂടെ കയറി വരാം കേട്ടോ. സമ്മതം ഒന്നും വേണ്ടതാണ് എന്നോട് വിളിച്ചത്, എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ. വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിന്ധു ആദ്യം പറഞ്ഞു, അത് ഞാൻ സംസാരിച്ചു, അപ്പച്ചി വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ വന്നേക്കാം, പിന്നെ അപ്പച്ചി സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നേക്കാം, ഇപ്പം തൊഴിലുറപ്പ് സ്ഥലത്താന്ന് പറഞ്ഞു. അപ്പച്ചി സമ്മാനം ഒന്നും മേടിക്കണ്ട, അപ്പച്ചി ഇത് തിരക്ക് കഴിയുമ്പോഴത്തേനും വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇപ്പം 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോകുന്നുള്ളൂ, ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ കേട്ടോ.
എന്തായാലും എൻ്റെ മക്കൾക്ക് ടൂറ് പോകാനും പിന്നെ എന്നാ പറയുന്നത് ഒരു ബർത്ത്ഡേക്കാണല്ലോ ഓർത്തിരുന്നൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു, സന്തോഷമാണല്ലോ സിന്ധു ആണെങ്കിലും. അപ്പം നമ്മളും അവൻ എന്തെങ്കിലും മേടിച്ചൊരു കുട്ടി ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ആ ഇത് നാളെ അവൻ വീഡിയോ കണ്ടിട്ട് അവന് മനസ്സിലാവും. ആ പോട്ടെ, എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് നമുക്ക് പോകാം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോൾ അതിലും മുഖ്യമായിട്ടുണ്ടല്ലോ അവന്, അവനെ വിളിച്ച് ഞാൻ സംസാരിച്ച് സന്തോഷമായി, ഒത്തിരി സന്തോഷമായി. മോനി നല്ലതായിട്ട് പഠിക്കണം, മുമ്പോട്ടേക്ക് നല്ല പഠിത്തം കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാനും ഇതെല്ലാം പറഞ്ഞു കേട്ടോ. പിന്നെ എടുത്തൊരു കാര്യം പറഞ്ഞുണ്ട്, സന്തോഷമുണ്ടല്ലോ ഞങ്ങളുടെ കൊല്ലനാടൻ കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് സന്തോഷമായിരുന്നു. അവന് പത്താം ക്ലാസ്, അന്ന് എ പ്ലസ് ഒന്നും അല്ല, ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒക്കെ ആയിരുന്നു അന്ന് അവന് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് തുടർന്ന് പഠിപ്പിക്കാൻ അമ്മയ്ക്ക് സാഹചര്യം ഇല്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അവ സന്തോഷമൊക്കെ നല്ലൊരു എന്തെങ്കിലും ഒരു സർക്കാർ ജോലി ആ ലെവലിലൊക്കെ പോയേനെ പറഞ്ഞിട്ടല്ലേ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. എന്നാലും അവനെ ദൈവം കൈവിട്ടിട്ടൊന്നുമില്ല, തമ്പുരാൻ കാത്തു പരിപാലിക്കുന്നുണ്ട്, ചെറിയൊരു പണി പഠിച്ചാണെങ്കിലും അവൻ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ഒരു മനസ്സിൽ, കാരണം പഠിക്കാൻ കഴിവുള്ള ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നെങ്കിലേ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ തന്നെ സിന്ധുവിനെ ആണെങ്കിലും സംബന്ധിച്ച് സിന്ധുവിനും അത്യാവശ്യം പഠിത്തമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പഠിപ്പി ഡിഗ്രി വരെ കണ്ടാന്ന് തോന്നുന്നു, അവള് പ്രീ ഡിഗ്രിയോ അങ്ങനെ കണ്ട് വരാമെന്ന് തോന്നുന്നു സിന്ധു പഠിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞും പിന്നെ അവരുടെ കുടുംബത്തെയും പിന്നെ ബുദ്ധിമുട്ട് കൊണ്ട് അവർക്കും പഠിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ല എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ കിട്ടിയേനെയായിരുന്നു. അപ്പം അവരുടെ മക്കളല്ലേ, പിന്നെ അവരുടെ ആ ഒരു അടിസ്ഥാനം ഇട്ടുള്ളൊരു എല്ലാ കാര്യത്തിനും അത് കേട്ടോ, പ്രാർത്ഥന ആയിക്കോട്ടെ, ഫുഡ് കഴിപ്പായിക്കോട്ടെ, എല്ലാം ഒരു ടൈം ടേബിൾ അനുസരിച്ച് ആയതുകൊണ്ട് ഒത്തിരി അവരുടെ ആ കുടുംബത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. പിന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ ഒന്നും റിസൾട്ടും കുറേ ഒന്നും അറിഞ്ഞിട്ടില്ല, ഓരോരുത്തരുടെ അറിയട്ടെ. എന്തായാലും ഇപ്പോൾ ഓൾ പാസ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ തോൽവിയില്ല അല്ലേ. അപ്പം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ പരീക്ഷ എഴുതി ജയിച്ച എല്ലാ മക്കൾക്കും ഒന്ന് ഒരിക്കൽ കൂടി ഇത് പറയുകയാണ് കേട്ടോ. കാരണം എനിക്ക് ഒരു എസ് എൽ സി ബുക്ക് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഒത്തിരി അവസരങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. നിസാരം ഇപ്പോൾ ഈ ഡ്രൈവിങ് പഠിക്കാൻ പോകുമ്പം തന്നെ നമ്മുടെ എസ് എൽ സി ബുക്ക് വേണമായിരുന്നു. ഇനിയിപ്പോൾ പോകെ പത്താം ക്ലാസ് ജയിക്കാത്തവർക്കൊക്കെ ലൈസൻസ് കിട്ടത്തില്ലാത്ത ഒരു നിയമം കൂടെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ആ ഒരിത് അവൻ ഫുള്ളായിട്ട് നേടിയെടുത്തിട്ടുണ്ട്. അതിന് കിച്ചുക്കുട്ടന് അപ്പച്ചിട്ടൊക്കെ കെട്ടിപ്പിടിച്ച് ചക്കടി ഒരു ഉമ്മ ചേട്ടായി വന്നു കേട്ടോ. ചേട്ടായി ഇന്ന് ഇച്ചിരി നേരത്തെ വന്നു, അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നു ചേട്ടൻ, എട്ടെട്ടര ആകുമ്പോഴത്തേനും അല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് അമ്പലത്തിൽ നിന്ന് പോകുന്നു കേട്ടോ. ചേട്ടായി വന്നു, പിന്നെ ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ സന്തോഷമാണിത്, ഞങ്ങളുടെ കൊല്ലന്താനം കുടുംബത്തിൻ്റെ ഒരു അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് എത്രയും നേരത്തെ ഇത് പറയാനായിട്ട് തോന്നി കേട്ടോ, നിങ്ങളെ എല്ലാവരും അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ എല്ലാത്തിനും ഫുൾ എ പ്ലസ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഇനിയും മുമ്പോട്ടേക്കും വേണം കേട്ടോ. ഞാൻ നിങ്ങളോട് പ്രാർത്ഥന സഹായം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും താങ്ക്സ്. ഇനിയാണെങ്കിലും അവന് നല്ലൊരു രീതിയിൽ പഠിച്ച് നല്ലൊരു ലെവലിൽ എത്താനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. എന്തായാലും എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബക്കാർക്കും മൊത്തം സന്തോഷമാവും. എല്ലാവരും എല്ലാവരും എന്തെങ്കിലും സമ്മാനങ്ങളും ഒക്കെ മേടിച്ച് അവൻ്റെ അടുത്തോട്ട് ഓടിപ്പോകും. പക്ഷേ എനിക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉഷേച്ചി കാണുന്ന ചാന്തക്കുച്ചി, ചാന്തക്കുച്ചിക്ക് ജീവനൊക്കിച്ചുനെ കേട്ടോ. ചാന്തക്കുച്ചി നേരത്തെ കോട്ടയത്തിൽ നിന്ന് വരുമ്പോണ്ടല്ലോ, എന്ന് വന്നാലും ഒരു വണ്ടി ഇല്ലാതെ വരികയില്ല, അവന് വണ്ടി മാത്രം മതി, അത് കുഞ്ഞുവാണെങ്കിലും മതി, വണ്ടി വേണം. അതിന് ശാന്തയപ്പി 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 ശാന്തക്കുഞ്ചേച്ചിൻ്റെ ജീവനായിരുന്നു, ശാന്തക്കുഞ്ചിക്കും ജീവനായിരുന്നു കേട്ടോ. അപ്പോൾ ശാന്തക്കുഞ്ചി വരുമ്പോഴെല്ലാം വണ്ടി പിടിച്ചോണ്ട് വരുമായിരുന്നു. അപ്പം അന്ന് പറഞ്ഞവർക്ക് ശാന്തക്കുഞ്ചിയാണെങ്കിലും ഉഷേച്ചിയാണെങ്കിലും കുട്ടായാണെങ്കിലും പിന്നെ എല്ലാവരും ഗിരിജയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കണ്ണിലുണ്ണിയായ ഞാൻ അനീത്തിമാർക്കാണെങ്കിലും ഒക്കെ. അപ്പം എല്ലാവരും അവൻ്റെ ഈ വിജയം ഭയങ്കരമായിട്ട് ആഘോഷിക്കുമെന്ന് കരുതുന്നു, ആഘോഷിക്കും അതാണ്. പക്ഷേ നമ്മൾ എന്നാണെങ്കിലും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് പോകുന്നുള്ളൂ കേട്ടോ, സൺഡേയോ എങ്ങനെ നമുക്ക് കയറി പോകാം. കാരണം നമ്മൾ ഈ തൊഴിലുറപ്പ് ഉഴപ്പാൻ പറ്റത്തില്ല എന്നൊരു കാര്യമുണ്ട്. അവനോട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അപ്പച്ചി അതൊന്നും സാരില്ല, അപ്പച്ചി എപ്പോഴെങ്കിലും കയറി വന്നാൽ മതി, അപ്പച്ചി എനിക്കൊന്നും മേടിച്ചുകൊണ്ട് വരണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉള്ളിനുള്ളിൽ ഒരു സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് വന്നതായിരുന്നു. അപ്പം എന്നാണെങ്കിലും നമ്മുടെ പൊന്നുമോനെ എല്ലാ വിജയാശംസകളും നേരാ അല്ലേ. നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി നമുക്ക് അവനെ കട്ട സപ്പോർട്ടായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാമല്ലേ. അപ്പം ഇന്ന് ഈ സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഈ രാത്രിയിൽ ഒരു കുഞ്ഞു വീഡിയോ ഇട്ടത്. കാരണം നിങ്ങൾ ഏത് രാത്രിയിൽ ഇട്ടാലും എപ്പോൾ ഇട്ടാലും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പിന്നെ നമുക്ക് ഈ പിന്നെ എന്താ പറയുന്നത്, എല്ലാവരും ഇപ്പം ഇതാണല്ലോ സ്കൂള് അവധിയൊക്കെ ആയതുകൊണ്ട് വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും എല്ലാവരും കറങ്ങി നടക്കുകയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എല്ലാ ചാനലുകാർക്കും ഇച്ചിരി വ്യൂസൊക്കെ കുറവുണ്ടെന്നാണ് എൻ്റെ ഒരു ഇതിൽ കണ്ടിരുന്നത്. കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് നമ്മുടേതായ സമയങ്ങളിൽ നമുക്കെല്ലാം കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് നമുക്കിങ്ങനെ മുമ്പോട്ടേക്ക് പോകാം അല്ലേ. അപ്പം ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയാൻ എനിക്കൊരിത് തോന്നിയത് എന്തുകൊണ്ടൊക്കെയാണെന്നറിയാമോ, കിച്ചുവിൻ്റെ പ്രത്യേക ചില ചില സ്വഭാവങ്ങളുണ്ട്.
ഇവന്റെ എക്സാം തുടങ്ങുന്നതിന്റെ തലേദിവസം ഞാൻ അവിടെ ചെന്ന് കേട്ടോ. എക്സാം തുടങ്ങുവാണെന്നൊന്നും എനിക്ക് അത്രയും മുഖത്തോടെ ഒന്നും ചെന്നൊന്നുമല്ല. അപ്പൊ ചെന്നപ്പോ രണ്ടു പറഞ്ഞു അപ്പച്ചി നാളെ എന്റെ പരീക്ഷ തുടങ്ങും കേട്ടോ, പ്രാർത്ഥിച്ചേക്കണേ അങ്ങനെ ഇങ്ങനെ. ഞാൻ തിരിച്ചു പോരാൻ നേരത്തെ ഉണ്ടല്ലോ പറഞ്ഞു, അപ്പച്ചി മറന്നേക്കല്ലേ, പ്രാർത്ഥിച്ചേക്കണേ എന്റെ എക്സാം ആണേന്ന്. അപ്പൊ ഞാനിവിടെ വന്ന് നമ്മുടെ അമ്മമാതാവിനോടാണെങ്കിലും അമ്പലത്തിൽ പോയപ്പോ അമ്പലത്തിലാണ് ഭഗവാനോടാണെങ്കിലും വിളക്ക് കത്തിക്കുമ്പോഴും എല്ലാം പ്രാർത്ഥിച്ചായിരുന്നു, എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥിച്ചു. എന്നാലും നമ്മളോട് പ്രാർത്ഥിക്കണേന്ന് നമ്മളോട് പറയുന്ന ആ മുഖം നമ്മുടെ മനസ്സിലോട്ട് നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഓടി വരും. അപ്പൊ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ മാതാവിന്റെയും ഭഗവാന്റെയും എല്ലാ അനുഗ്രഹം ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല അല്ലേ. അവരും അതേപോലെ തന്നെ നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പ്രാർത്ഥനയും ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ടീച്ചർമാർക്കും സാർമാർക്കും ഒക്കെ പെറ്റാണ്, അവിടുത്തെ സ്കൂളിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ. അപ്പൊ എന്തായാലും നല്ല ഒത്തിരി സന്തോഷം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ചേട്ടായും വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടായി എന്താണ് തരത്തില്, എന്ത് ഭയങ്കര സന്തോഷം വന്നപ്പോ. സൂപ്പർ സൂപ്പർ എല്ലാ ആശംസകളും കേട്ടോ. അവന് ഒരു സമ്മാനം മേടിച്ചു കൊടുക്കുന്നു ചേട്ടായിക്ക്. അതിന് ഇപ്പൊ സമ്മാനം മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞോ, അവന്റെ ബാല ചേട്ടായിക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞായിരുന്നു കേട്ടോ, കുഞ്ഞായപ്പോ ഞാൻ അവനോട് ചോദിക്കാൻ മാല അപ്പായിക്കുള്ള മാലയാന്ന് പറഞ്ഞു. അവൻ തന്നെ പെട്ടാ ചേട്ടാനെ അപ്പായിന്ന്, ഇപ്പോഴും അങ്ങനെ വന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെല്ലിയല്ലേ, ഞാൻ ചെല്ലുമ്പോഴത്തേനെ അമ്മേ അപ്പായി വന്നിട്ട് കുറേ ദിവസമല്ലോ, ഈ കഴിഞ്ഞ ദിവസം പറയാം അപ്പായി വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ. അതുപോലെ തന്നെ ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോരുവാന്ന് വിചാരിച്ചോ, അമ്മയും അപ്പായിക്കും അവിടെ കൊടുത്തുവിടുക. അതല്ലെങ്കിൽ തന്നെ അവളാണേലും അതെ കേട്ടോ, പിന്നെ ഓരോ ടെലി അകത്താക്കി ഓരോ ബോക്സിനകത്താക്കി തന്നുവിടും. അതെ, ഇന്ന് കുമാരിച്ചിട്ട് ചെന്നപ്പോ ആ പാത്രങ്ങൾ കണ്ടപ്പോഴത്തേക്കും അവര് ഇത് എവിടുന്നാ, അവൻ ചോദിച്ചു ചിഹ്നം ചോദിച്ചു ഇത് എവിടുന്നാ ഈ പാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു സന്തോഷമാൻ അവിടുന്ന് കൊണ്ടിരുന്നതാടാ ഈ പാത്രം അല്ലാതെ. കുച്ചുക്കട്ട നിനക്ക് അല്ല അവൻ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ മൂന്ന് പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു, അവനോട് പറഞ്ഞു ഒന്നും വേണ്ട വന്നാ മതി കേട്ടോ, അപ്പൊ എപ്പോഴും സമയം കിട്ടുമ്പോ കേറി വന്നാ മതി. എന്തായാലും എല്ലാവരും കൂടെ ആഘോഷിക്കാറ് ഇത് വല്ല പരിപാടിയൊക്കെ കാണുമായിരുന്നു ചിലപ്പോ വൈകിട്ട്. എന്തായാലും ഇന്നിപ്പോ നമുക്ക് ഇത് ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇനി ഇപ്പൊ നാളെ തന്നെയുള്ള വീഡിയോ ഫുൾ എനിക്ക് എഡിറ്റ് ചെയ്യണം. ഇതേ കഞ്ഞി അടുപ്പായിരുന്നു തിളക്കുന്നേ ഉള്ളൂ, ഇനി അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വൈകിട്ട് തന്നെയുള്ള ഈ തൊഴിലുറപ്പിനും അതുകൊണ്ട് അത്യാവശ്യം നല്ല പണിയുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ പറഞ്ഞു പോകണ്ട കേട്ടോ, നിനക്ക് പറ്റത്തില്ല പറഞ്ഞു. പക്ഷെ ഞാൻ പോവും ഞാൻ പോവും ഞാൻ പോവും എന്നാണേലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ അതിന് ഇങ്ങനെ പോകും. ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളൂ, പിന്നെ ഇപ്പൊ ഞാൻ വന്ന് കുളിച്ച് പറക്കി ഇളക്കിയല്ല ഇട്ട് ഒന്നും നേടാൻ പറ്റത്തില്ല, കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ പറ്റത്തില്ല. എന്തൊരു കാര്യത്തിനാണെങ്കിലും നമുക്ക് എത്ര ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മള് അതിലൂടെ കുന്നാണെങ്കിൽ നമ്മൾ കൂട്ടി വയ്ക്കണം അല്ലേ. അന്ന് പറഞ്ഞോണക്ക് നമ്മള് പണിതെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റത്തുള്ളൂ, കഷ്ടപ്പെട്ടാൽ മാത്രമേ. അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് ചേട്ടാ. ഇന്ന് രാവിലെ അതൊക്കെ പത്ത് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അപ്പൊ ചേട്ടനെ കണ്ടിട്ട് കൊറേ ദിവസം ആയില്ലായിരുന്നു, ചേട്ടനെ പല്ലുവേനയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇന്ന് പല്ല് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു, പല്ലെടുക്കാൻ പറ്റിയത് ഇന്ന് നാളെയും പല്ലെടുക്കാൻ പറ്റിയത്. നാളെ ഇപ്പം സജി പോവോ, സജിയും കുടുംബവും ഞങ്ങടെ നാട്ടിൽ പോവോ, അവർക്ക് അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് അങ്ങനെ പോവും. അപ്പൊ അതൊന്നും നടക്കുകയില്ല, പല്ല് നീട്ടി നീട്ടി തീരും. ഇന്ന് നമ്മുടെ ചേച്ചിക്കുട്ടി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുനിലിന്റെ പല്ല് വെച്ചോണ്ടിരിക്കരുത്, പല്ല് കൊണ്ട് എടുപ്പിച്ചോണം, കാരണം മോണയുടെ പ്രശ്നമാണ്, അത് പിന്നെ വലിയ ഇതാവും എന്നൊക്കെ പറഞ്ഞോണ്ട്. വേദനയുണ്ട് ഇപ്പൊ ഇന്ന് എടുക്കാതെ പറഞ്ഞു, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ടു ദിവസത്തെ ലീവ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിന് വെയിലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ സന്തോഷം നിങ്ങളുടെ മുമ്പിലേക്കും കൂടെ ഞങ്ങൾ പങ്കുവെക്കുകയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും നമസ്കാരം. ഇത്രേ ഉള്ളൂ.